തൊടുപുഴയിൽ ക്രൂരമർദ്ദനത്തിനിരയായ കുട്ടിയുടെ പരിക്ക് മാരകമാണ് എന്ന് ഡോക്ടർ. തലച്ചോറിനും ശ്വാസകോശത്തിനും ഗുരുതര പരിക്കുണ്ട്. കണ്ണുകൾ പുറത്തേക്ക് തള്ളിയ നിലയിലാണ്. ആന്തരിക രക്തസ്രാവം നിയന്ത്രിക്കാൻ ശ്രമം തുടരുകയാണ്. അടുത്ത 48 മണിക്കൂർ നിർണായകമാണ് എന്നും കോലഞ്ചേരി മെഡിക്കൽ കോളേജിലെ ന്യൂറോ സർജറി വിഭാഗം മേധാവി ഡോക്ടർ ജി ശ്രീകുമാർ പറഞ്ഞു. സ്കാൻ എടുത്തു, നമുക്ക് തലച്ചോറിന്റെ രക്തയോട്ടം ഏതാണ്ട് പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ട രീതിയിലാണ് കാണുന്നത്. ഇപ്പോൾ രോഗി പൂർണ്ണമായിട്ടും വെന്റിലേറ്റർ സഹായത്തിനും ആണ് ജീവൻ നിലനിർത്തിയിരിക്കുന്നത്. ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും പരിക്കുണ്ട്. ശ്വാസകോശത്തിൽ എയർ ലീക്ക് ഉണ്ടായിട്ടുണ്ട്, വയറിനുള്ളിൽ എയർ ലീക്ക് ഉണ്ടായിട്ടുണ്ട്, ശരീര മാസകലം ചതവുകളുണ്ട്. ഇവിടെ എത്തുമ്പോൾ പൂർണ്ണമായ വെന്റിലേറ്റർ സഹായത്തിലൂടെ ചാഴിക്കാട് ഹോസ്പിറ്റലിൽ നിന്ന് റെഫേർഡായിട്ട് വന്നു. ഇവിടെ വന്നപ്പോൾ യാതൊരു റെസ്പോൺസും ഇല്ലായിരുന്നു. കുട്ടി കൃഷ്ണമണി 2 പൂർണ്ണമായിട്ട് വികസിച്ചിരുന്നു. നമ്മളൊരു 15-20 മിനിറ്റ് കൊണ്ട് തന്നെ ഓപ്പറേറ്റ് ചെയ്യുകയും ക്ലോട്ട് റിമൂവുകയും ചെയ്തു. പക്ഷേ ഇന്നത്തെ സ്കാൻ വളരെ മോശമായ രീതിയിലാണ് കാണുന്നത്. രക്തയോട്ടം നഷ്ടപ്പെട്ട രീതിയിലാണ്.